بسم الله الرحمن الرحيم ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. അവന്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക. അവർ ചെയ്തു വരുന്നതിന്റെ ഫലം അവർക്ക് പിന്നീട് നൽകപ്പെടും. സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം നൽകുകയും അതനുസരിച്ച് തന്നെ നീതി പുലർത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നാം സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. والذين كذبوا بآياتنا سنستدرجهم من حيث لا يعلمون എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കളഞ്ഞവരാകട്ടെ, അവരറിയാത്ത വിധത്തിൽ അവരെ നാം പടിപടിയായി പിടികൂടുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولله الأسماء الحسنى فادعوه بها وَذَرُوا الَّذِينَ يُلْحِدُونَ فِي أَسْمَائِهِ سَيُجْزَوْنَ مَا كَانُوا يَعْمَلُونَ أَسْمَاؤُهُ وَأَوْصَافُ مَدْحٍ كُلُّهَا مُشْتَقَّةٌ قَدْ حَمَلَتْ لِمَعَانِي إياك والإلحاد فيها إنه كفر معاذ الله من كفراني وحقيقة للإلحاد فيها الميل بالإشراك والتعطيل والكفراني سنهم الله സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവചനങ്ങളിലൂടെയും ഈ ലോകത്തിൻ്റെ മുമ്പിൽ കൈമാറി തന്ന വിശ്വാസാചാരനുഷ്ഠാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിൻ്റെ വക്താക്കളായി ജീവിക്കുവാൻ വേണ്ട അധ്വാനങ്ങളിൽ നാം എല്ലാം ഏർപ്പെടണം എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ഏതാനും ക്ലാസുകളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട പരമപ്രധാനമായ ചില കാര്യങ്ങളാണ്. പരിശുദ്ധ ഖുർആനിലൂടെയും മഹാനായ പ്രവാചക തിരുമേനിയുടെ വചനങ്ങളിലൂടെയും നാം സാധാരണയായി കേട്ടുവരുന്ന ഒരു പ്രയോഗമാണ് അസ്മാഉൽ ഹുസ്ന എന്നത്. അസ്മാഉൽ ഹുസ്ന എന്ന പദം കേൾക്കാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ പേരുകളാണ് അസ്മാഉൽ ഹുസ്ന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അറിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ വിശിഷ്ടങ്ങളായ പേരുകൾ മനസ്സിലാക്കൽ നിർബന്ധമാണ്. ഒരു വ്യക്തിയുടെ പേരുകൾ അയാളിലുള്ള ഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അർഹമുർ റാഹിമീനായ പടച്ച തമ്പുരാന്റെ വിശിഷ്ടമായ നാമങ്ങൾ അവൻ്റെ ഏറ്റവും വിശിഷ്ടങ്ങളായ ധാരാളം ഗുണങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശറഈയായ വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, വ അഷ്റഫുൽ ഉലൂമി ശറഈയ, ശറഈയായ അഥവാ മതപരമായ വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഉല ലി തഅല്ലുഖിഹ ബി അഷ്റഫി മഅലൂമിൻ വഹുവ അല്ലാഹു സുബ്ഹാനഹു വ തആല. ശറഈയായ ഇൽമുകളിൽ ഏറെ ശ്രേഷ്ഠത ഇതിന് കിട്ടാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ടങ്ങളായ നാമങ്ങളെയും അവൻ്റെ ഗുണങ്ങളെയും അറിയലാണ് ഏറ്റവും വലിയ അറിവ്. കാരണം അത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവിലേക്കാണ് മനുഷ്യനെ എത്തിക്കുന്നത്. മനുഷ്യൻ ആദ്യം അറിയേണ്ടത് തൻ്റെ നാഥനെയാണ്, പടച്ചതമ്പുരാനെയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ മിക്ക ആയത്തുകൾ പരിശോധിച്ചു നോക്കിയാലും ഏത് ആയത്തുകളിലും ഒന്നുകിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളുണ്ട്, അവൻ്റെ ഗുണങ്ങളുണ്ട്, അതല്ലെങ്കിൽ പടച്ചതമ്പുരാന്റെ ഇസ്മുകളുണ്ട് അഥവാ അവന്റെ നാമങ്ങളുണ്ട്. അത്തരം നാമങ്ങൾ ധാരാളമായി വന്ന വചനങ്ങൾ, അത്തരത്തിലുള്ള സൂക്തങ്ങൾക്ക് മഹാനായ പ്രവാചകൻ വലിയ സ്ഥാനമാണ് ഈ സമൂഹത്തിന്റെ മുമ്പാകെ പഠിപ്പിച്ചു വെച്ചത്. അതുകൊണ്ടാണ് ദിനേനയെന്നോണം അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്ക് പിറകെയും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പായും മുസ്ലിമീങ്ങളോട് അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട സൂക്തമാണ് ആയത്തുൽ കുർസി. അതിനെപ്പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, അതദരി അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി അഅളം, അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഏറ്റവും മഹത്വമേറിയ സൂക്തം ഏതാണെന്ന് നിനക്കറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചോദിക്കുകയും അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്നാരംഭിക്കുന്ന സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്താണ് അത് എന്ന് വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ധാരാളം ഇസ്മുകൾ ഉൾക്കൊണ്ടിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. അതുപോലെ സുലുസുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാരംഭിക്കുന്ന അധ്യായം. അവയൊക്കെ പടച്ചതമ്പുരാൻ അവന്റെ മഹിതങ്ങളായ പ്രത്യേക ഗുണങ്ങളെയും നാമങ്ങളെയും ഉൾക്കൊള്ളിച്ചു എന്നതാണ് അവയുടെ പ്രത്യേകതയ്ക്ക് കാരണം. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മളോട്
നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ട അവന്റെ ഏറ്റവും ഉത്തമമായ, ഉദാത്തമായ, ഉന്നതമായ, ഉത്കൃഷ്ടമായ നാമങ്ങൾ മുഖേനയാണ് അവനെ വിളിക്കേണ്ടത് എന്ന് അല്ലാഹു പറയുന്നു. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദുഊഹു ബിഹാ. അല്ലാഹുവിന് ഏറ്റവും ഉത്കൃഷ്ടങ്ങളായ, ഉന്നതമായ, ഉത്കൃഷ്ടങ്ങളായ, ഉത്തമങ്ങളായ നാമങ്ങളുണ്ട്. ഫദുഊഹു ബിഹാ, അവ മുഖേന നിങ്ങൾ അവനെ വിളിക്കുവീൻ, അത് മുഖേന നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുവീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വളരെ വ്യക്തമായി സൂറത്തുൽ അഹ്റാഫിലൂടെ വിശദീകരിച്ച വചനമാണത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ അത്തരത്തിലുള്ള നാമങ്ങൾ കൊണ്ട് വിളിക്കുമ്പോൾ ഓരോ നാമങ്ങളും ഓരോ സന്ദർഭത്തിന് യോജിക്കുന്ന നിലക്കാണ് പ്രാർത്ഥനയിൽ നാം ഉൾപ്പെടുത്തേണ്ടത്. ഓരോ നാമങ്ങളിലും വലിയ ആശയങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ നാമങ്ങൾ എന്ന് പറയുന്നത് കേവലം എവിടെയെങ്കിലും എഴുതി വെക്കാനുള്ളതല്ല, എവിടെയെങ്കിലും എഴുതി തൂക്കാനുള്ളതല്ല. അല്ലാഹുവിന്റെ ഓരോ നാമങ്ങളും വലിയ വലിയ ഓരോ ആശയങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് വല്ലിൽമുബി അസ്മാഇല്ലാഹി ജല്ല സനാഉഹു, പടച്ചതമ്പുരാന്റെ ഇസ്മുകളെ സംബന്ധിച്ചുള്ള അറിവ്, മഅരിഫത്തു മആനിഹ, അതിന്റെ ആശയങ്ങളെ സംബന്ധിച്ചറിയലും. അല്ലാഹുടെ കുറെ പേരുകൾ പഠിക്കലല്ല, ആ പേരിന്റെ ഒക്കെ അർത്ഥമെന്ത്, ആ പേരുകളുടെ ഒക്കെ ആശയമെന്ത്, എന്താണ് ആ പേരിന്റെ അകത്തുകൂടെ പടച്ചതമ്പുരാൻ ഈ മാനവ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന അവന്റെ ഗുണം, അത് മനസ്സിലാക്കൽ. യുഹ്ദിസു ഖശിയതൻ, പടച്ചവനെ പറ്റിയുള്ള ഭയം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കും. വറഹബത്തൻ ഫീ ഖൽബിൽ അബ്ദി, മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയഭക്തി ഉണ്ടാക്കി തീർക്കും. എന്നിട്ട് ഉദാഹരണം വിശദീകരിക്കുകയാണ് പണ്ഡിതന്മാർ. ഫമൻ അറഫ, ആരെങ്കിലും ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ, അന്നല്ലാഹു ബികുല്ലി ശൈഇൻ അലീം, നിശ്ചയം അള്ളാഹു എല്ലാ കാര്യത്തെ കുറിച്ചും അലീമാണ്. അല്ലാഹുവിന്റെ ഒരു പേരാണല്ലോ, അള്ളാഹു എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അലീമാണ്, എല്ലാം അറിയുന്നവനാണെന്ന് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, വഅന്നഹു ലാ തഖ്ഫാ അലൈഹി ഖാഫിയത്തും മിൻ അഅ്മാലിൽ ഇബാദി, അവന്റെ പടപ്പുകളുടെ ഒരു പ്രവർത്തനങ്ങളും അവനിൽ നിന്ന് മറച്ചുവെക്കാൻ സാധ്യമല്ലെന്ന് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, വയുഅ്മിനു ബിദാലിക, അങ്ങനെ തന്നെ ഒരാൾ വിശ്വസിക്കുകയും ചെയ്താൽ, അവൻ അശദ്ദു ഖൗഫൻ മിമ്മൻ ലാ യഅലമു ദാലിക, ഇതറിയാത്തവനേക്കാൾ ഇതറിഞ്ഞ വ്യക്തിക്ക് പടച്ചവനെ പേടിയുണ്ടാകും. അതുപോലെ തന്നെ വമൻ യഅലമു, ആരെങ്കിലും മനസ്സിലാക്കിയാൽ, അന്നല്ലാഹു ലാ യുഅ്ജിസുഹു ശൈഉൻ, പടച്ചവനെ ഒരു വസ്തുവിനും അശക്തമാക്കാൻ സാധ്യമല്ല, വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണെന്ന് മനസ്സിലാക്കിയവൻ, അത്ഖാലില്ലാഹി മിമ്മൻ ലാ യഅലമു, ഇക്കാര്യം മനസ്സിലാക്കാത്തവനേക്കാൾ ഇത് മനസ്സിലാക്കിയവന് തഖ്വ കൂടും. വഹാകദാ ഫീ സായിരിൽ അസ്മാഇ വസ്സിഫാത്തി, ഇങ്ങനെ അലീം എന്ന ഗുണത്തെപ്പറ്റിയും ഖദീർ എന്ന ഗുണത്തെപ്പറ്റിയും മാത്രമല്ല, അല്ലാഹുവിന്റെ വിശിഷ്ടങ്ങളായ ഏത് പേരുകൾ ഒരാൾ പഠിച്ചു വെച്ചാലും അതിന്റെ ആശയം ഗ്രഹിച്ചു കഴിഞ്ഞാലും ആഴിൽ ഒരാളിൽ ഉണ്ടായി കഴിഞ്ഞാൽ പടച്ചവനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഭയഭക്തി അവന്റെ മനസ്സിലുടലെടുക്കും. അതാണ് അല്ലാഹു സൂറത്ത് ഫാത്തിറിലെ 28-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമായി പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയമായും അല്ലാഹുവിനെ ഭയപ്പെടുന്നൊരു ഉലമാ മാത്രമാണ്, പണ്ഡിതന്മാര് മാത്രമാണ്, അറിവുള്ളവർ മാത്രമാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നത് അവന്റെ അടിമകളിൽ നിന്ന്. അല്ലാഹുവിന്റെ ഓരോ ഗുണങ്ങളും ഇസ്മുകളും അറിയുമ്പോ എത്രമാത്രം അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച്, നാമങ്ങളുടെ ആശയങ്ങളെ സംബന്ധിച്ച് അറിയുന്നുവോ അതിനനുസരിച്ച് പടച്ചവനെ സംബന്ധിച്ചുള്ള ഖൗഫും അവനോടുള്ള അടുപ്പവും അവനോടുള്ള ഭയഭക്തിയും മനസ്സിൽ നിറയുന്നു. അതുകൊണ്ട് ഫൽ ഇൽമു ബില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ്, യദുഊ, അത് മനുഷ്യനെ നയിക്കുന്നു, ഇലാ മഹബ്ബത്തിഹി, പടച്ചവനെ സ്നേഹിക്കാൻ, വ ഖശിയത്തിഹി, അവനെ ഭയപ്പെടാൻ, വ റജാഇഹി, അവന്റെ അടുക്കൽ നിന്നുള്ള രക്ഷകൾ പ്രതീക്ഷിക്കാൻ, വ തവക്കുലി അലൈഹി, അവനിൽ എല്ലാ കാര്യങ്ങളും ബരമേൽപ്പിക്കാൻ, വ ലിനാബത്തി ഇലൈഹി, അവനിലേക്ക് കേറിച്ച് മടങ്ങാൻ, വ ഫീ ഹാദാ, ഇതിലൂടെയാണ് ഫൗസുൽ അബ്ദി, ഒരടിമയുടെ വിജയം കുടിക്കൊള്ളുന്നത്, വ സആദത്തുഹു ഫിദ്ദ